കാർഷിക നിയമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കാൻ വീണ്ടും കർഷകർ തീരുമാനിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾക്കെതിരെ ഡൽഹി അതിർത്തിയിൽ നടക്കുന്ന കർഷക സമരം 7ാം മാസത്തേക്ക് കടക്കുകയാണ്. കൃഷിയും ജനാധിപത്യവും സംരക്ഷിക്കുകയെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇന്ന് സംയുക്ത കിസാൻ മോർച്ച പ്രതിഷേധിക്കുന്നത്. പാക് ചാര സംഘടന ISA കർഷക സമരം താറുമാറാക്കാൻ ശ്രമിച്ചേക്കാമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഡൽഹി അതിർത്തികളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഡൽഹി രാജ്ഭവന് സമീപമുള്ള 3 മെട്രോ സ്റ്റേഷനുകൾ ഉച്ചയ്ക്ക് 2 മണിവരെ അടച്ചിരിക്കുന്നു. ഗാസിപ്പൂർ അതിർത്തിയിൽ നിന്നും നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരുന്നു. നിതിൻ അംബുജൻ, ഒരു നീണ്ട ഇടവേളയ്ക്കു ശേഷമാണ് വീണ്ടും കർഷക സമരം മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നത്. കോവിഡിന്റെ 2ാം തരംഗത്തിൽ കർഷക സമരം അവസാനിച്ചിട്ടില്ലായിരുന്നെങ്കിലും മാധ്യമ ശ്രദ്ധയിൽ നിന്നത് മറഞ്ഞു നിന്നിരുന്നു. ഇന്ന് പ്രധാനമായും ഈ ഇത് വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിക്കാനിടയായ സാഹചര്യം എന്താണ്? അരുൺ, കഴിഞ്ഞ വർഷം നവംബർ 26നാണ് ഡൽഹി അതിർത്തികളിൽ കർഷക സമരം ശക്തമായി മുന്നേറിയത്. പ്രധാനമായും സിംഗു, തിക്രി, ഗാസിപ്പൂർ എന്നീ അതിർത്തികൾ കേന്ദ്രീകരിച്ചായിരുന്നു കർഷക സമരം ആരംഭിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 7ാം മാസം പിന്നിട്ടിരിക്കുന്നു. കർഷകർ കൂടുതൽ സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ സർക്കാർ ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതും നിയമം പിൻവലിക്കാൻ തയ്യാറാകാത്തതുമാണ് കർഷകർ വീണ്ടും സമരം സജീവമാകാനുള്ളൊരു നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് 7 മാസം പിന്നിട്ടിരിക്കുന്ന ഇന്ന് വിവിധ അതിർത്തികൾ കേന്ദ്രീകരിച്ച് ട്രാക്ടർ റാലികളും അതോടൊപ്പം തന്നെ ഗവർണർക്കും നിവേദനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമര കേന്ദ്രം ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ ചണ്ഡീഗഡിലാണ്. ചണ്ഡീഗഡിലെ രാജ്ഭവനു മുന്നിലാണ് ഇന്ന് ശക്തമായ പ്രതിഷേധ പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗാസിപ്പൂർ, തിക്രി, സിംഗു എന്നീ അതിർത്തികളിൽ കർഷകർ ട്രാക്ടർ മാർച്ച് നടത്തും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗാസിപ്പൂർ അതിർത്തിയിലാണ്. ഇവിടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള കർഷകരാണ് ഇവിടെ ട്രാക്ടർ മാർച്ച് സംഘടിപ്പിക്കുക. ഇപ്പോൾ സമരകേന്ദ്രം സജീവമാകുന്നതേ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കർഷകർ ഈ സമരകേന്ദ്രത്തിലെത്തിക്കുക. അതിനുശേഷം ട്രാക്ടർ മാർച്ച് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർഷകർ ഇപ്പോഴും ആവർത്തിക്കുന്നത് സമരം നിയമം പിൻവലിക്കാതെ സമരം ഒരു കാരണവശാലും തീരില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ സമരം സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിൽ സമര കേന്ദ്രങ്ങൾക്ക് എതിരെ വെച്ച് കർഷകരുടെ ഈ ഇത്തരം സമരം ഒരു മുന്നോട്ട് കൊണ്ടുള്ള ആഹ്വാനം നടത്തിയിരിക്കുന്നത്. എന്തായാലും കർഷകർ ഈ ഒരു ആവശ്യത്തിന് ശക്തമായി നിൽക്കുന്നു. നിയമം പിൻവലിക്കുക എന്ന ആവശ്യമാണ് അവർ കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതിനിടയിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡൽഹിയിൽ സമരകേന്ദ്രങ്ങളിൽ കർഷക സമരം തകർക്കാൻ ISIയുടെ ഒരു നീക്കം നടക്കുന്നു എന്നൊരു രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പാണ് ഡൽഹി പോലീസിന് കൈമാറിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഡൽഹിയിൽ ഇന്ന് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. പ്രധാനമായി 3 മെട്രോ സ്റ്റേഷനുകൾ, രാജ്ഭവന് സമീപമുള്ള സിവിൽ ലൈൻ, അതോടൊപ്പം തന്നെ വിധാനസഭ, വിശ്വവിദ്യാലയ, ഈ 3 മെട്രോ സ്റ്റേഷനുകൾ രാവിലെ 10 മണിക്ക് നിതിൻ അംബുജനാണ് ഇപ്പോൾ കർഷക സമരം വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്കു ശേഷം ശക്തി പ്രാപിക്കുന്ന വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.